ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പല ആളുകളും പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് യാത്ര പോകാറുണ്ട്. അത്തരത്തിലുള്ളൊരു യാത്രയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. എറണാകുളത്തേക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് കോട്ടിക്കുളത്ത് നിന്നും എറണാകുളത്തേക്ക് പ്രധാനമായിട്ടും അവിടെ ഒരു ബിനാല നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എറണാകുളത്തെ ബിനാല കാണുവാനും അതുപോലെ തന്നെ കീർത്തി വായന പുസ്തകോത്സവ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാം കാണുവാനും വേണ്ടിയും അതുപോലെ തന്നെ ഫൈസി എന്നൊരു സുഹൃത്തുണ്ട്, അവരെ കാണുവാൻ വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും എറണാകുളത്തേക്കുള്ള എൻ്റെ ട്രിപ്പ്. ഫ്രണ്ട്സ്, ഞാനിപ്പം രാവിലെ 4 മണിക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. ഏകദേശം രാത്രി 8 മണിക്കാണ് കോട്ടിക്കുളത്ത് നിന്നും റെയിൽവേ വഴി എറണാകുളത്തേക്ക് എത്തിയത്. അവിടെ നല്ലൊരു സൗകര്യമുള്ള ഒരു കുടുംബശ്രീയുടെ AC ഹാൾ നമുക്ക് വിശ്രമമുറി കിട്ടുന്നുണ്ട്. ജസ്റ്റ് 1 മണിക്കൂറിലേക്ക് 30 രൂപ മാത്രമേ ആവുന്നുള്ളൂ. ഞാൻ രാവിലെ ഒരു 2 മണിക്കൂർ ഉപയോഗിച്ചു. നല്ല ഫെസിലിറ്റീസാണ് നമുക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല വിശ്രമമുറികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു നല്ലൊരു ഫെസിലിറ്റീസാണ്. രാവിലെ തന്നെ അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പള്ളിയിൽ നിന്നും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മോർണിംഗ് വാക്കിനു വേണ്ടി നടന്ന് അങ്ങനെ നേരെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നടന്ന് പോകുന്നത്. പോകുന്നതിനിടക്ക് പെട്ടെന്ന് തന്നെ അടുത്ത് തന്നെ ഞാനൊരു പോഷെ വണ്ടി റെഡ് കളർ കണ്ടു. അപ്പോൾ അതിനകത്ത് ഞാൻ ജയസൂര്യയെ കണ്ടു. എനിക്ക് ചെറിയൊരു സംശയം, അത് ജയസൂര്യ തന്നെയാണോ? അങ്ങനെ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ജയസൂര്യയുടെ വാഹനം ഏതാണെന്ന്. അപ്പോൾ അതിനകത്ത് റെഡ് കളർ പോഷെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മോർണിംഗ് വാക്ക് നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എൻ്റെ മുമ്പിൽ കൂടി പോയിട്ടുള്ള ആ പോഷെ കാറ് യഥാർത്ഥത്തിലുള്ള ജയസൂര്യയുടെ കാർ തന്നെയായിരുന്നു. തന്നെ തണുപ്പായതുകൊണ്ട് മറൈൻ ഡ്രൈവിൽ അല്പനേരം അവിടെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി അതിനുശേഷം ഞാൻ ഫൈസിയെ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചു. ഫൈസിയെ കാണുവാൻ വേണ്ടി സാധിക്കുമെന്ന്. അപ്പോൾ ഫൈസി പറഞ്ഞു എനിക്ക് ഉച്ചവരെ അല്പം ജോലിയുണ്ട്, അതുകൊണ്ട് നീ രാവിലെ അല്പനേരം ബിനാലയൊക്കെ കണ്ടിട്ട് വരൂ, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിന്ന് ഞാൻ എറണാകുളം ബോട്ട് ജെറ്റിയുടെ അവിടെ പോവുകയും അവിടെ നിന്ന് മട്ടാഞ്ചേരിയിലേക്കുള്ള ഒരു ഗവൺമെൻറ് സർവീസ് ഓതറൈസ് ആയിട്ടുള്ള ഒരു ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറിയിട്ട് നേരെ ആ ഒരു വെള്ളത്തിൻ്റെ ദൃശ്യ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് കുരുവികളെയൊക്കെ ശബ്ദം കേൾക്കാമായിരുന്നു. വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ ആ തിരമാലകളുടെ ശബ്ദം വീചികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ബോട്ട് മറ്റുള്ള ഒരു കരയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ തിരമാലകളൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ ബോട്ട് മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ദുബായിൽ നിന്നും ദേരയിൽ നിന്നും ബർദുബൈയിലേക്ക് പോകുന്ന ആ ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നുള്ളത്. ചെറിയ ഒരു ദിർഹംസിന് നമ്മൾക്ക് അബ്രയിൽ വളരെ ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി നമുക്ക് അവസരം ലഭിക്കുന്നു. അതേ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ എറണാകുളം ജെട്ടി ബോട്ടിൽ നിന്നും ഞാൻ മട്ടാഞ്ചേരി ആ ഒരു ബോട്ട് ജെട്ടിയിലേക്കുള്ള എൻ്റെ യാത്ര. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യ ഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ഈ ഒരു യാത്ര. ഞാൻ വളരെയധികം നല്ലൊരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ ബോട്ട് പതുക്കെ പതുക്കെ പോയിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തി. എറണാകുളം ജംഗ്ഷനിലേക്കായിരുന്നു അടുത്ത സ്റ്റോപ്പ്. അവിടെ എറണാകുളം ജെട്ടി, അവിടെ കുറച്ച് ആളുകളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിർത്തി. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് ആളുകളെടുത്ത് പിന്നീട് വീണ്ടും ബോട്ട് മുന്നോട്ട് പുതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അതിലൂടെ പോകുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു സ്മെല്ലും അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു എക്സ്പീരിയൻസും നമ്മുടെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഈ ഒരു യാത്ര എനിക്ക് തന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് പറയുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ബിൽഡിങ്ങാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ തൊട്ട് ആ ഒരു കായലിൻ്റെ തൊട്ട് തന്നെ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുത്ത
തെയ്യം നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. വളരെ മനോഹരമായിട്ട് മുകളിലോട്ട് പോകുന്ന തെങ്ങിനേക്കാളും ഹൈറ്റിൽ കാണുന്ന പുത്തത്തെയ്യം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു ബോട്ട് മറ്റൊരു വശത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. വളരെ മനോഹരമായിട്ടാണ് അതിൽ കൂടി ആ വെള്ളത്തിൽ കൂടി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മട്ടാഞ്ചേരിയിലേക്ക് ഫെറിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നേരെ പോയിട്ടുള്ളത് തിരാലെ കാണുവാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ബിനാലയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കയറിയിട്ട് അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചു. വളരെ ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അവിടെ കാണുവാൻ വേണ്ടി സാധിച്ചത്. കരകൗശല ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി അവിടെ സാധിച്ചു. അതുകൂടാതെ നമുക്ക് അവിടെ നിന്നും സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ വിദേശ സഞ്ചാരികളും അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ കാണുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി അവിടെ ഗൈഡിനൊക്കെ നിർത്തിയിട്ടുണ്ട്. അത് നല്ല വളരെയധികം സഹായകരമാണ്. അവിടെ വരുന്ന ആളുകൾക്ക് എന്താണ് ഇവിടെ നടക്കുന്നത്, എത്രത്തോളം വർഷം പഴക്കമുള്ള സംഭവങ്ങളാണ്, അതുപോലെ തന്നെ ഇതിൽ ഓരോരോ ആളുകളും ഓരോരോ കാര്യങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ഏത് രാജ്യക്കാരാണ്, ഏത് വിധത്തിലാണ് അവർ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്നും ആ ഒരു ബിനാലിയിൽ നിന്നും അവിടെ പറഞ്ഞു തരുന്നത്. ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ അവർക്ക് ഒരു എക്സ്പോ എന്ന രീതിയിൽ അവിടെ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. അതുകൂടാതെ ചെറിയ രൂപ മാത്രമേ 100 രൂപ മാത്രമേ നമുക്ക് എൻട്രി ഫീസായിട്ട് വരുന്നുള്ളൂ. പക്ഷേ അതിനൊരു വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനകത്തു നിന്നും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. You can experience in that way. And all of you are from art background, like you draw or പെട്ടെന്നാണ് അവിടെ ഒരു മരത്തിന് മുകളിൽ ഒരു ഊഞ്ഞാല കെട്ടിയിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ അടുത്തുള്ള ഒരാളോട് പറഞ്ഞു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം അങ്ങനെ ഊഞ്ഞാലാടി. ആസ്പിൻ വാള ഹൗസിൽ നിന്നും ബിനാലയൊക്കെ കണ്ടിട്ട് അവിടെ നിന്നും എല്ലാം ദൃശ്യങ്ങളും കാഴ്ചകളും ആസ്വദിച്ചതിന് ശേഷം വീണ്ടും ഞാൻ മറൈൻ ഡ്രൈവിലേക്ക് തന്നെ ബോട്ടിൽ കൂടി തിരിച്ച് എറണാകുളം ജെട്ടി ബോട്ടിലേക്ക് പോയി. അങ്ങനെ ബിനാലയൊക്കെ കഴിഞ്ഞ് നേരെ പോയത് അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുന്ന ഒരു മറൈൻ ഡ്രൈവിൻ്റെ കൃതി 2019 നടക്കുന്ന അതിൻ്റെ അടുത്തേക്ക് നേരെ പോവുകയും അങ്ങനെ അവിടെ വെച്ച് ആ പുസ്തക മഹോത്സവത്തിന് വെച്ച് ഒരുപാട് ആളുകളെ കാണുവാൻ വേണ്ടി സാധിച്ചു. നമ്മൾ വീഡിയോ യൂട്യൂബിൽ വീഡിയോസ് വഴി കണ്ടിട്ടുള്ള ഒരുപാട് നവീൻ കുമാർ അതുപോലെ തന്നെ ഫൈസി സാറെ തുടങ്ങിയവരെ ഒക്കെ കാണുവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ അവരുടെയൊക്കെ ഒന്നിച്ച് നിന്നിട്ട് അവിടെ വെച്ചൊക്കെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഞാനും ഫൈസിയും ഒരുമിച്ച് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വൈകുന്നേരം അവിടെ നിന്നും നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് നേരെ നമ്മുടെ നാട്ടിലേക്ക് കോട്ടിക്കുളത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ട്രെയിന് കാസർഗോട്ടേക്കായിരുന്നു. അങ്ങനെ ആ കാസർഗോഡിൽ നിന്നും ഓട്ടോറിക്ഷ പിടിച്ച് നേരെ കോട്ടിക്കുളമുള്ള എൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.